ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചില്ലി ഷ്രിമ്പ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കൊഞ്ച് ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമല്ലേ. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള കൊഞ്ചും കൊണ്ടുള്ള ഒരു വിഭവമാണ് ഇന്നുണ്ടാക്കുന്നത്. ആദ്യമായിട്ട് കഴിയെടുത്ത കൊഞ്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു സൈഡിൽ വയ്ക്കണം. അതിൻ്റെ ആ ചേർക്കേണ്ട ചേരുവകൾ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാം. അത് കഴിഞ്ഞ് അത് നല്ല തിളച്ച എണ്ണയിലേക്ക് അതിട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുക. അത് കുറച്ചും കുറച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നതും വരെ അത് വറുത്തെടുക്കണം. അതിനുശേഷം അതൊരു സൈഡിലായിട്ട് വെച്ചിട്ട് അതിനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് ക്യാപ്സിക്കം, ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ മസാലയ്ക്കൊക്കെ എടുക്കുന്ന അതുപോലെ നീളത്തിലല്ല അരിയുന്നത്, സവാള സ്ലൈസായിട്ട്, അതായത് ഡൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഉള്ളിയും ആ ക്യാപ്സിക്കവും കറിവേപ്പില എല്ലാം കൂടെ അതിനകത്ത് കിടന്ന് ഒന്ന് ഒരു പകുതി വേവായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ക്രഷ്ഡ് ചില്ലി, അതായത് ചുവന്ന മുളക് പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് അതിനകത്തേക്ക് ചേർക്കുക. നമുക്ക് വീട്ടിൽ തന്നെ അത് കൃഷി ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അത് ചേർക്കുക. അതേ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് ഹോട്ട് സോസുണ്ട്, റെഡ് ചില്ലിയുടെ ഹോട്ട് സോസും ടൊമാറ്റോ സോസും, ടൊമാറ്റോ സോസ് അല്ലെ ടൊമാറ്റോ കെച്ചപ്പ് ഏത് വേണമെങ്കിലും ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ മസാല കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിലേക്ക് ഈ സമയത്ത് കുറച്ചും കൂടി ഗരം മസാല ചേർക്കാവുന്നതാണ്, ആവശ്യമുള്ളവർക്ക് മാത്രം, കൂടുതൽ ഗരം മസാല ഇഷ്ടപ്പെടുന്നെങ്കിൽ. പിന്നീട് സോസ് ചേർക്കുന്നതുകൊണ്ട് അതിനകത്ത് വേറെ, അതായത് ഷുഗറോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സോസിന് ഓൾറെഡി ഒരു ചെറിയ മധുരവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ചില്ലി ഷ്രിമ്പ് റെഡിയായിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ലൊരു ഡിഷാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.